പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയുടെ നികുതി കുടിശ്ശിക നോട്ടീസ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് വടക്കുമണ്ണം വാർഡിലെ നാരായണസ്വാമി. 60 വർഷം പഴക്കമുള്ള വീടിന് 2.5 ലക്ഷവും ഇടിഞ്ഞു വീഴാറായ കടമുറികൾക്ക് 5.5 ലക്ഷവും അടയ്ക്കാനാണ് നോട്ടീസ്. ഫോട്ടോഗ്രാഫറായ നാരായണസ്വാമിയുടെ മുത്തച്ഛന്റെ കാലത്തുള്ളതാണ് കെട്ടിടം. താമസിക്കുന്ന വീടിന് പുറമെ സമീപത്തായി ഇടിഞ്ഞു വീഴാറായ മറ്റൊരു കെട്ടിടവുമുണ്ട്. മുൻവശത്ത് 6 ഷട്ടർ മുറികളാണുള്ളത്. 2 മുറി മാത്രമാണ് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത്. മറ്റു മുറികളെല്ലാം വാടകയ്ക്ക് നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വാതിലുകളും ജനലുകളും ത്രവിച്ച് പൊളിഞ്ഞു വീഴാറായി. ഈ വീടിന്റെയും കെട്ടിടങ്ങളുടെയും നികുതിയായി 760,000 രൂപ അടയ്ക്കണമെന്നാണ് നഗരസഭയുടെ നിർദ്ദേശം. ഈ പറഞ്ഞ കട റൂമുകളൊക്കെ ഷട്ടർ മാത്രമേ ഉള്ളൂ. ആ 1-2 റൂമുകൾ മാത്രമേ വാടകയ്ക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതല്ലാതെ വേറൊരു വലിയ വരുമാനം നമുക്കില്ല. അതിൻ്റെ റൂഫൊക്കെ പൊളിഞ്ഞിട്ടും സൈഡിലൊക്കെ കൊണ്ടിട്ടും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ വരുന്ന ആൾക്കാർ അത് പെട്ടെന്ന് എടുക്കാൻ ചാൻസ് കുറവാണ്. വാടക ഒരുപാട് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മളിത് പറയില്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ, അവരുടെ തന്നെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ എത്ര വാടക ഉണ്ട് എന്നുള്ളത്. പിതാവ് കിടപ്പുരോഗിയായതിനാൽ നാരായണസ്വാമിക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഒരു മകൻ രോഗിയുമാണ്. ഈ അവസ്ഥയിൽ 7.5 ലക്ഷം രൂപ നികുതി അടയ്ക്കാൻ ഒരു നിർവാഹവുമില്ല. കുടുംബക്കാരുടെയും കൂടി സഹായത്തിലാണ് നമ്മളിപ്പോൾ കഴിഞ്ഞു പോണത്. ഞാൻ ചാൻസ് കുറവാണ്. ഇപ്പം ഇങ്ങനെ അടയ്ക്കും, എവിടുന്ന് കൊടുക്കും, എന്താ ചെയ്യാം? 2023 വരെ എല്ലാ വർഷവും നിലവിലുള്ള കെട്ടിട നികുതി അടച്ചിട്ടുണ്ട്. 2016 മണ്ണാർക്കാട് പഞ്ചായത്ത് നഗരസഭയായതിനു ശേഷമുള്ള പരിഷ്കരിച്ച നികുതിയും പിഴപ്പലിശയുമാണ് 7.5 ലക്ഷത്തിലേക്ക് എത്തിയത്. നോട്ടീസ് ലഭിച്ച ശേഷം നാരായണസ്വാമി നഗരസഭയ്ക്ക് പരാതി നൽകി. അടിയന്തരമായി റവന്യൂ ഇൻസ്പെക്ടർ കെട്ടിടം പരിശോധിക്കുമെന്നും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നും നഗരസഭാ സെക്രട്ടറി M. സതീഷ് കുമാർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.